എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന സിറോ മലബാർ സഭ സിനഡ് സർക്കുലർ വായിക്കില്ലെന്ന് അതിരൂപതാ സംരക്ഷണ സമിതി ഞായറാഴ്ച പള്ളികളിൽ സർക്കുലർ വായിക്കണമെന്നായിരുന്നു നിർദ്ദേശം മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചാണ് സിനഡ് തീരുമാനമെന്നും വൈദികരുടെ യോഗം കുറ്റപ്പെടുത്തി അശ്വിൻ പാലായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി അശ്വിൻ വീണ്ടും അങ്ങനെ കുർബാനയുടെ കാര്യത്തിൽ ഒരു കൊമ്പു കുറക്കലിന് ഒരുങ്ങുകയാണോ ഈ വൈദികരും ഒപ്പം തന്നെ സഭാ നേതൃത്വവും തമ്മിൽ അതേ വഴിയിലേക്ക് തന്നെയാണ് ഗൂഗിളിൽ എറണാകുളം അങ്കന്ന് അങ്കമാലി അതിരൂപതയിൽ പ്രശ്നങ്ങൾ വീണ്ടും നീളുന്നത് ഏറ്റവും പ്രധാനമായി ഈ വൈദിക സമിതിയും അതിരൂപത സംരക്ഷണ സമിതിയും ഒക്കെ പറയുന്നത് ഈ വത്തിക്കാനെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇത്തരത്തിലൊരു സർക്കുലർ സിനഡ് പുറത്തിറക്കിയത് എന്നുള്ളതാണ് അതായത് വത്തിക്കാൻ പ്രതിനിധികളടക്കം ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയും ഇവിടെ വലിയ പ്രശ്നമാണ് അതായത് ഈ ഏകീകൃത കുർബാന അർപ്പിക്കാൻ അനുവദിക്കുന്നില്ല അതിനടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തോതിലുള്ള സംഘർഷം നടക്കുന്നു അടക്കമുള്ള കാര്യങ്ങൾ വത്തിക്കാനെ അറിയിച്ച് തെറ്റിദ്ധാരണയിലൂടെ ഒരു സർക്കുലർ പുറത്തിറക്കാനുള്ള അനുമതി വാങ്ങുകയാണ് എന്നുള്ളതാണ് ഈ വൈദിക സമിതി അടക്കം പറയുന്നത് എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി കലൂരിൽ ചേർന്ന വൈദിക സമിതിയാണ് ഞായറാഴ്ച ഈ സർക്കുലർ പള്ളികളിൽ വായിക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് സിനഡ് ഇത്തരത്തിൽ കർശന നിർദ്ദേശം നൽകിയത് ഞായറാഴ്ച കുർബാനകളിൽ കുർബാനയിൽ പള്ളിയിൽ കർശനമായി ഈ സർക്കുലർ വായിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു അത് എന്തായാലും അത് നടത്തില്ല അത് വായിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് വൈദിക സമിതി എത്തുന്നത് എന്തായാലും ഞായറാഴ്ചത്തെ കുർബാന വളരെ നിർണായകമാണ് ഈ കുർബാന തർക്കത്തിൽ ഏറ്റവും നിർണായകമായൊരു സർക്കുലർ തന്നെയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം സിനഡ് ഇറക്കിയത് അത് നടപ്പാക്കില്ല എന്ന് പറയുമ്പോൾ ഏതു തരത്തിലേക്ക് ഞായറാഴ്ച ഇത് വായിക്കില്ല എന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് അച്ഛൻ കാര്യത്തിൽ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ഏൽക്കുമ്പോൾ എല്ലാവരുമായി ചർച്ച നടത്തും ആ കാര്യങ്ങളിൽ ഒരു ചർച്ച ഉണ്ടാകുമെന്നാണ് അദ്ദേഹം ഏൽക്കുന്ന സമയത്ത് പറഞ്ഞത് പക്ഷേ പിന്നീട് ഇങ്ങോട്ട് സ്വീകരിച്ച നിലപാടും പ്രസ്താവനകളും അത് സീനുട് തീരുമാനം അല്ലെങ്കിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കും മാർപ്പാപ്പയുടെ നിർദ്ദേശം അതുപോലെ നടപ്പിലാക്കും അതിൽ വിട്ടുവീഴ്ചയില്ല എന്നൊരു കർശനമായ നിലപാടിലേക്കും പോകുന്നു ഈ അൽമായ മുന്നേറ്റവും വൈദിക സമിതിയും ഒക്കെ ഒരു ചർച്ചയുടെ സാഹചര്യം പ്രതീക്ഷിച്ചിരുന്നു ഈ ഉറച്ചൊരു നിലപാടിൽ എങ്ങനെ മേജർ ആർച്ച് ബിഷപ്പ് നിൽക്കുന്നത് അവർ പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു അത് അൽമായ മുന്നേറ്റം അടക്കമുള്ള അതായത് ഈ സിനഡ് കുർബാനയെ എതിർക്കുന്ന വിഭാഗം ഒന്നടങ്കം ഈ പുതിയ മേജർ ആർച്ച് ബിഷപ്പിൽ വലിയ പ്രതീക്ഷ വെച്ചിരുന്നു ഈ ചർച്ചയ്ക്ക് ഇവർ തയ്യാ ചർച്ചയ്ക്ക് ആർച്ച് ബിഷപ്പ് തയ്യാറാകുമെന്നുള്ളൊരു പ്രതീക്ഷ അന്ന് ഈ ചുമതല ഏറ്റെടുത്ത ദിവസം തന്നെ അവരുടെ പ്രതികരണങ്ങളിൽ വ്യക്തമായിരുന്നു വരും ദിവസങ്ങളിൽ അതിനുള്ള ഒരു സാധ്യത തേടുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സർക്കുലറിൽ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ തന്നെ ഒപ്പ് കണ്ടത് അത്തരത്തിൽ ഒരു സർക്കുലർ ഇറക്കിയപ്പോൾ തന്നെ ഈ മേജർ ആർച്ച് ബിഷപ്പിനോടുള്ള സർവ പിന്തുണയും ഈ അൽമായ മുന്നേറ്റം അടക്കമുള്ള സിനഡ് കുർബാനയെതിർ ുന്ന വിഭാഗം പിൻവലിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇന്ന് വൈദിക സമിതിയിൽ പോലും മ റാഫേൽ തട്ടിലിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയിരുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രസ്താവനയിൽ പോലും ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ അതായത് വിശ്വാസികളുടെ കയ്യടി നേടാൻ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നു അടക്കമുള്ള രൂക്ഷ വിമർശനം റാഫേൽ തട്ടിലിനെതിരെ ഉണ്ടായിരുന്നു എന്തായാലും അത് ഇനിയിപ്പോൾ വലിയ തോതിലുള്ള വിമർശനങ്ങളിലേക്കും നേരിട്ടുള്ള പ്രതിഷേധങ്ങളിലേക്കും നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തായാലും ഇനി ഞായറാഴ്ച പള്ളികളിൽ പ്രധാനപ്പെട്ട പള്ളികളിൽ ഈ അൽമായ മുന്നേറ്റത്തിന്റെ പ്രതിഷേധം ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല ഏതെങ്കിലും തരത്തിൽ ഏകീകൃത കുർബാന അർപ്പിക്കാനുള്ള ശ്രമം ഏതെങ്കിലും പള്ളികളിൽ ഉണ്ടായാൽ അവിടെ സമാനതയില്ലാത്ത രീതിയിലുള്ള എതിർപ്പ് പ്രതിരോധം തീർക്കുമെന്ന് തന്നെയാണ് ഈ സർക്കുലറിലൂടെ അൽമായ മുന്നേറ്റവും വൈദിക സമിതിയും ഒക്കെ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത് ശരി അശ്വിനേതായാലും സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന തർക്കത്തിന് അയവില്ല അത് പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ചുമതലയേൽക്കുമ്പോൾ പോലും ഏകീകൃത കുർബാന നടപ്പിലാക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് അൽമായ മുന്നേറ്റവും വൈദിക സമിതിയും